السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي من علينا بليلة القدر وجعل ثوابها خيرا من ألف شهر، تتنزل الملائكة فيها بالرحمات والخير والبركات، وأشهد أن لا إله إلا الله وحده لا شريك له، رب الأرض والسماوات. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 31/5/2019 വെള്ളിയാഴ്ച ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ഖുർആനിക സൂക്തത്തെ മുൻനിർത്തിയാണ് യുഎഇ ഖുതുബ നമ്മെ അഭിസംബോധന ചെയ്യുന്നത്. ആമുഖമായി അള്ളാഹുവിനെ വഴിപ്പെടുവാനുള്ള ആഹ്വാനം, യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബകുമുല്ലദി ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഹേ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ ഭയഭക്തി ഉള്ളവരാവാൻ വേണ്ടി എന്ന ഖുർആനിക അധ്യായമാണ്. മുഅ്മിനീങ്ങളെ, ഈ അനുഗ്രഹീതമായ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ കൂലിയും പ്രതിഫലവും പ്രതീക്ഷിച്ച് വിശ്വാസികൾ ഒന്നടങ്കം ആരാധനകൾ അധികരിപ്പിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കുവാനും അങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കരസ്ഥമാക്കാനും അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ അതിമഹത്തരമാണ്. ആ പേരു തന്നെ ആ രാത്രിയുടെ മഹത്വം സൂചിപ്പിക്കുകയാണ്. ആ രാത്രിയുടെ മഹത്വങ്ങളും ഗുണഗണങ്ങളും ജനങ്ങൾക്ക് വിശദീകരിക്കാൻ ഖുർആനിൽ അല്ലാഹു ഒരു അധ്യായം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. സൂറത്തുൽ ഖദർ, സൂറത്തുൽ ഖദറിന്റെ ഒന്നാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയം ഈ വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്, അഥവാ ആ മഹനീയ രാത്രിയിൽ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിനെ പൂർണ്ണമായി ഒരൊറ്റ ഘട്ടമായി ബൈത്തുൽ അസ്സയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു. പിന്നീട് സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കും അനുസൃതമായി ഖണ്ഡങ്ങളായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമായി കൊണ്ടിരുന്നു. സൂറത്തു ദുഹാനിൽ അല്ലാഹു പറയുന്നത് പോലെ, ഒരനുഗ്രഹീത രാത്രിയിലാണ് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ രാത്രിയുടെ മഹത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സൂറത്തുൽ ഖദറിൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയുമോ? അന്ന് അല്ലാഹു നിറ നന്മകൾ തന്റെ അടിമകൾക്കു കനിഞ്ഞരുളും, തന്റെ ഔദാര്യം അവൻ ആവോളം നൽകും. ആയിരം മാസത്തെ നിരന്തര പരിശ്രമം കൊണ്ടുപോലും ഒരാൾക്കു നേടാനാവാത്ത സുകൃതം ആ ഒരു രാത്രി കൊണ്ടു നേടാനാവും. അല്ലാഹു പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദർ. അതായത് ആ രാത്രിയിലെ സൽക്കർമ്മങ്ങൾ ആയിരം മാസത്തെ നിദാന്തമായ ആരാധനയേക്കാൾ പുണ്യകരമാണ്. ആ രാത്രിയിൽ ആദരണീയരായ മലക്കുകൾ ധാരാളമായി ഭൂമിയിലിറങ്ങും. അള്ളാഹുവിന്റെ ഏറ്റവും അടുപ്പക്കാരനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മലക്കുകളുടെ മുൻനിരയിൽ ഉണ്ടാകും. അള്ളാഹു പറഞ്ഞു, തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകളും വിശിഷ്യ ജിബ്രീലും തങ്ങളുടെ നാഥന്റെ അനുമതിയോടെ മുഴുവൻ കാര്യങ്ങളുമായി അന്ന് ഇറങ്ങി വരുന്നുവെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മലായികത തിൽക്കൽ ലൈലത ഫിൽ അർദ് അക്സറു മിൻ അദദിൽ ഹസ്വാ. ആ മഹനീയ രാത്രിയിൽ ഭൂമിയിലെ ചരൽ കല്ലുകളെക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിൽ ഉണ്ടാവുമെന്ന്. ഐശ്വര്യവും അനുഗ്രഹങ്ങളുമായി മലക്കുകൾ ഇറങ്ങുകയാണ്.
ഖായിമീങ്ങൾക്കും ദാക്കിരീങ്ങൾക്കും വേണ്ടി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുകയാണ്. ജനങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് മലക്കുകൾ ആമീൻ പറയുകയാണ്. ഫജർ പ്രകടമാകുവോളം ഹത്താ മത്ലഉൽ ഫജ്ർ, അത് തുടർന്നുകൊണ്ടിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന ലൈലത്തുൽ ഖദർ നസല ജിബ്രീലു അലൈഹി സലാം ഫീ കബ്കബതിൻ മിനൽ മലായിക യുസല്ലൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖാഇദ് യദ്കുറുല്ലാഹ അസ്സ വജൽ. ലൈലത്തുൽ ഖദർ ആഗതമായാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ ഒരു വൻ വ്യൂഹത്തിൽ ഭൂമിയിൽ വന്നിറങ്ങുകയും നിന്നോ ഇരുന്നോ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അടിമകൾക്കും വേണ്ടി ദുആ നടത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരു വർഷത്തേക്കു കണക്കാക്കിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമായാണ് ആ മലക്കുകളുടെ ആഗമനം. അതുതന്നെയാണ് മിൻ കുല്ലി അംറ് അഥവാ മുഴുവൻ കാര്യങ്ങളുമായി മലക്കുകൾ ഇറങ്ങുമെന്നതിന്റെ അർത്ഥവും. അതായത് അല്ലാഹു തആല മലക്കുകൾക്ക് ആ വർഷം വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ, ജനന മരണങ്ങൾ, മറ്റു തീരുമാനങ്ങൾ എന്നിവയെല്ലാം കാണിച്ചു കൊടുക്കുകയും അവയിൽ അവരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഓരോ മലക്കുകളോടും നിർവഹിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയും ചെയ്യുമത്രേ. അല്ലാഹു പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ അനുഗ്രഹീത രാത്രിയിൽ തത്വാധിഷ്ഠിതമായ എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുമെന്ന് മുഅ്മിനീങ്ങളെ സൂറത്തുൽ ഖദർ അല്ലാഹു അവസാനിപ്പിക്കുന്നത് ആ മഹനീയ രാത്രിയുടെ മറ്റൊരു വിശേഷണം പറഞ്ഞുകൊണ്ടാണ്. അതിങ്ങനെയാണ്, സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ, പ്രഭാതോദയം വരെ ആ രാത്രി ശാന്തിയാണ്, സമാധാനമാണ്. ആ രാത്രി മുഴുവൻ സുഹൃതവും അനുഗ്രഹവും ഐശ്വര്യവുമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാത്രിയുടെ പ്രതിഫലം കരസ്ഥമാക്കുവാനും മഹത്വം അള്ളാഹുവിനോട് അർപ്പിക്കുവാനുമായി അന്ന് ഖിയാമുല്ലൈൽ ചെയ്യാൻ, പൂർണമായി ആരാധനയിൽ മുഴുകുവാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്ര ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഏതൊരാൾ ലൈലത്തുൽ ഖദ്റിനെ പൂർണമായ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു നിസ്കരിക്കുന്നുവോ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ആ രാത്രിയിൽ പാപങ്ങൾക്ക് ഭക്ഷണം നൽകുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ദിക്രുകളും നിസ്കാരങ്ങളും അധികമാക്കുക, പ്രാർത്ഥനയും ഖുർആൻ പാരായണവും തുടരുക തുടങ്ങിയ സുഹൃതങ്ങൾ ധാരാളം ചെയ്യുവാൻ പ്രവാചകൻ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകരോട് ചോദിച്ചു, അത്രേ ലൈലത്തുൽ ഖദറിന് മലക്കുകൾ നമ്മുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന വേളയിൽ തിരുനബിയെ, ഞാൻ അല്ലാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത്? പ്രവാചകർ പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ ബിവിയോട് പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ പറയണം, അല്ലാഹുവേ നീ അഫുവാൻ, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അഫ്വു ചെയ്യുന്നത് നിനക്കിഷ്ടമാണ്, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച നൽകണമെന്ന്, അഫ്വു നൽകണമെന്ന്. കാരണം തന്റെ അഫ്വു കൊണ്ട് അല്ലാഹു ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കും, നന്മകൾ പതിന്മടങ്ങാക്കി മാറ്റും, അവൻ ഭൂമിയിൽ സന്തുഷ്ടനും പരലോകത്ത് വിജയിയുമായിരിക്കും. മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുവാനും ആ രാത്രിയെ കരസ്ഥമാക്കുവാനും പുണ്യനബി നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, ഇൽതമിസൂഹ ഫിൽ അശ്രിൽ അവാഖിരി ഫീ വിത്ർ. റമദാനിന്റെ അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ഒരു വിശ്വാസി സ്വാഭാവികമായും ആ രാത്രിയിൽ ഈ വലിയ മഹത്വം കരസ്ഥമാക്കുവാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. സാധ്യമായ മുഴുവൻ സൽക്കർമ്മങ്ങളും വഴി അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ അവൻ ജാഗ്രത കാണിക്കും. ഏറ്റവും ചുരുങ്ങിയത് അന്നത്തെ ഐഷാ നിസ്കാരവും സുബഹ് നിസ്കാരവും പള്ളിയിലെ ജമാഅത്തിൽ തന്നെ നിർവഹിക്കാൻ അവൻ ശ്രദ്ധ പുലർത്തും.
പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, മൻ ഷഹിദൽ ഇശാ ഫീ ജമാഅ كان له قيام نصف ليله ومن صلى العشاء والفجر في جماعه كان له كقيام ليله ആര് ഇശാ നിസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കുന്നുവോ അവന് രാത്രി പകുതി നിന്ന് നിസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ട്. ഇനി ആര് ഇശാ നിസ്കാരവും സുബ്ഹ് നിസ്കാരവും ജമാഅത്തിന് പങ്കെടുക്കുന്നുവോ അവന് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലവും ഉണ്ടാകുമെന്ന് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലൈലത്തുൽ ഖദറിന് ഇശാ ജമാഅത്തിന് പങ്കെടുത്തവന് ലൈലത്തുൽ ഖദറിന്റെ വിഹിതം ലഭ്യമാവുമെന്ന്. മുഅ്മിനീങ്ങളെ, സകാത്തുൽ ഫിത്ർ നോമ്പുകാരന് ശുദ്ധീകരണമായാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്, പാപങ്ങൾക്ക് അന്നവുമാണത്. ഈത്തപ്പഴം, ഭക്ഷണമായി ഉപയോഗിക്കുന്ന മറ്റു ധാന്യങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് ഒരു സാ ആണ് അതെന്ന് പ്രവാചകർ നിശ്ചയിച്ചിട്ടുണ്ട്. ഫിത്ർ സകാത്തിന് ധാന്യങ്ങൾക്കു പകരം മൂല്യം പണമായി നൽകുന്നതും ജായിസാണ്, അനുവദനീയമാണ്. ഒരു വ്യക്തിക്ക് 20 ദിർഹമാണ് അതിന്റെ മൂല്യം. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിനു മുമ്പ് അത് കൊടുത്തുവീട്ടാൻ പ്രവാചകർ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇമാം നിസ്കാരത്തിനെത്തുന്ന സമയമാണ് സകാത്ത് കൊടുക്കുവാനുള്ള അവസാന സമയം. എന്നാൽ ഈ സമയത്തിനുള്ളിൽ നൽകിയില്ല എന്ന കാരണത്താൽ സകാത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലാതാവുകയുമില്ല, കൊടുത്തുവിട്ടുക തന്നെ വേണം. സഹാബികൾ പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് തന്നെ സകാത്ത് കൊടുക്കാറുമുണ്ടായിരുന്നുവത്രേ. നമുക്കും സകാത്ത് കൊടുത്തുവിട്ടാം, അല്ലാഹുവിന്റെ അതിമഹത്തായ പ്രതിഫലം കരസ്ഥമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.